ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചങ്ങനാശ്ശേരി അതിരൂപത ലിറ്റർജിക്കൽ മ്യൂസിക്കിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിലും മീഡിയ വില്ലേജ് മാക് ടി വിയുടെ നേതൃത്വത്തിലും ഇന്ന് ഈ വിശുദ്ധവാര തിരുക്കർമ്മങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ഗീതങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. ഓശാന ഞായറാഴ്ചത്തെ തിരുക്കർമ്മങ്ങളുടെ ഗീതങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഓശാന ഞായറാഴ്ച തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കുർബാനയോടുകൂടെ നമ്മുടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നു. അതിനിടയിൽ കുറച്ച് തെസ്ബഹത്തകളും സ്തുതിഗീതങ്ങളുമെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അവിടെ കൊടുത്തിരിക്കുന്ന ഈണങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ്. ഒന്നായ ഉച്ചസ്വരത്തിൽ അങ്ങനെയുള്ള ഈണങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാവുന്നതാണ്. ഓശാന പാടുവിൻ, നാഥനെ വാഴ്ത്തുവിൻ എന്ന ഗീതമാണ് നമ്മൾ തുടർന്ന് പാടാൻ പോകുന്നത്. ഓശാന പാടുവിൻ, നാഥനെ വാഴ്ത്തുവിൻ എന്ന ഗീതം നമ്മൾ സാധാരണ ഡി മേജറിൽ നമുക്ക് പാടാം. അത് 3/4 ഒരു ഗീതമാണ്. കീബോർഡിസ്റ്റുകൾക്ക്, കീബോർഡ് വായിക്കുന്നവർക്ക് എളുപ്പമാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. 130 ടെമ്പോയിൽ നമുക്ക് ഡി മേജറിൽ ഈ പാട്ട് പാടാവുന്നതാണ്. സാധാരണ ശങ്കരാഭരണ റൂട്ടാണ്. അതായത് സാധാരണ നമ്മൾ നമ്മുടെ ചങ്ങനാശ്ശേരി കുർബാന വായിക്കുന്ന അതേ റൂട്ട്, സാധാരണ റൂട്ടിലൂടെയാണ് നമ്മൾ ഇത് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് ഒരുമിച്ച് ഈ പാട്ടൊന്ന് കേട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓശാന പാടുവിൻ, നാഥനെ വാഴ്ത്തുവിൻ, ദിവ്യാപദാനങ്ങൾ കീർത്തിക്കുവിൻ, കാഹളമൂതുവിൻ, വീണകൾ മീട്ടുവിൻ, പാവന പാദം നമിച്ചിടുവിൻ. പൂക്കൾ വിരിക്കുവിൻ, വീതിയൊരുക്കുവിൻ, വിണ്ടലനാഥൻ എഴുന്നള്ളുന്നു. പൂക്കൾ വിരിക്കുവിൻ, വീതിയൊരുക്കുവിൻ, വിണ്ടലനാഥൻ എഴുന്നള്ളുന്നു. ആനന്ദഗാനങ്ങൾ എങ്ങും മുഴങ്ങട്ടെ, സൃഷ്ടികൾ നാഥനെ വാഴ്ത്തിടട്ടെ. നമ്മൾ ഓശാന പാടുവിൻ എന്നുള്ള ഗീതം കേട്ടു. തുടർന്ന് നമ്മൾ കുരുത്തോല വെഞ്ചരിപ്പിന് ശേഷം, കുരുത്തോല വെഞ്ചരിപ്പിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം വൈദികൻ കുരുത്തോലയിൽ ഹന്നാൻ വെള്ളം തളിക്കുന്ന സമയത്ത്, കുരുത്തോല വിതരണം ചെയ്യുന്ന സമയത്തുള്ള ഒരു ഗീതമാണ് ആലപിക്കുന്നത്. ഈ ഗീതം ഒരു മൈനർ റൂട്ടിലാണ്. ഡി മൈനർ റൂട്ടിൽ നമുക്കിത് വായിക്കാവുന്നതാണ്. നമ്മൾ ഒരു 4/4 പാട്ടാണ്. 120 ടെമ്പോയിൽ ഡി മൈനർ റൂട്ടിൽ ഇത് വായിച്ചു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ട് നമുക്ക് ഇത് പാടാനായിട്ട് കഴിയും. ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. ഓശാന, ഓശാന, ദാവീദിൻ സുതനോശാന, ഓശാന, ഓശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ പൂജിത നാമത്തിൽ വന്നവനെ വാഴ്ത്തി പാടിടുവിൻ, വിണ്ണിൻ പുവേദിയിലോശാന, ദാവീദിൻ സുതനോശാന. ഓശാന, ഓശാന, ദാവീദിൻ സുതനോശാന. ബാലകരും തീർത്ഥകരും നാഥനു ജയഗാനം പാടുന്നു, പുതുമലരും തളിരിലയും നാഥനു ജയഗാനം പാടുന്നു. ഓശാന, ഓശാന, ദാവീദിൻ സുതനോശാന. ഞാനിപ്പോൾ ഈ പാട്ടിൻ്റെ 2 സ്റ്റാൻസുകൾ പാടി നമ്മൾ ഈ പാട്ട് താഴോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ജൈവിളികളാൽ ചില്ലകൾ ഉണരുന്നു എന്ന് പാടുമ്പോൾ കർത്താവിൻ പൂജിത നാമത്തിൽ എന്ന് പാടിയതുപോലെ തന്നെ പാടണം. തുടർന്ന് വിണ്ടലവും പൂതലവും മംഗളഗീതിയിൽ മുഴുകുന്നു എന്ന് പാടുമ്പോൾ ബാലകരും തീർത്ഥകരും പാടിയതുപോലെ പാടണം. അത് കഴിഞ്ഞ് വെണ്ണുരയാൽ ഉഴിയിൽ അലങ്കൃതമായി എന്ന് പാടുമ്പോൾ നമ്മൾ ആദ്യം കർത്താവിൻ പൂജിത നാമത്തിൽ ജൈവിളികളാൽ ചില്ലകൾ ഉണരുന്നു എന്ന് പാടിയതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പാടിയാൽ മനോഹരമായിട്ട് നമുക്ക് പാടാനായിട്ട് കഴിയും.
കുരുത്തോല വെഞ്ചരിപ്പിന് വെഞ്ചരിപ്പ് ശേഷം നമ്മൾ പ്രദക്ഷിണമായിട്ട് നമ്മൾ ഓശാന ഞായറാഴ്ച കുരുത്തോലകളുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി പള്ളിയിൽ ചുറ്റും പ്രദക്ഷിണം നടത്തുമ്പോൾ ഒരു ഗീതമുണ്ട്. ആ ഗീതം ഇപ്പോൾ പാടുകയാണ്. ആ ഗീതം വളരെ സിമ്പിളായിട്ട് പാടാൻ പറ്റുന്ന ഒരു ട്യൂണാണ്. 4/4 താളം സി മേജറിൽ സ്കെയിലിൽ ആ പാട്ട് നന്നായിട്ട് പാടാനായിട്ട് കഴിയും. നമുക്കൊന്ന് ചേർന്ന് പാടാനായിട്ട് ശ്രദ്ധിക്കാം. ഇതൊരു അല്പം സ്പീഡുള്ള ഒരു പാട്ടാണ്. ആ സ്പീഡിൽ തന്നെ അതിൻ്റെ ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓശാനാ ഓശാനാ ദാവീദിൻ സുതൻ, ഓശാനാ 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 ദാവീദിൻ സുതൻ, ഓശാനാ സെഹിയോൻ പുത്രി മോദം പുണരുക നിന്നുടെ നാഥനിതാ, പ്രതാപവാനായി വരുന്നു പൊന്നിൻ കീർത്തന വീജികളിൽ. ഓശാനാ ഓശാനാ ദാവീദിൻ സുതൻ, ഓശാനാ 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 ദാവീദിൻ സുതൻ, ഓശാനാ. നമ്മൾ തുടർന്ന് ഈ പാട്ട് പിന്നീടുള്ള സ്റ്റാൻസുകളെല്ലാം റിപ്പീറ്റ് ചെയ്ത് ഇതുപോലെ പാടി ഓശാന പാടി റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പ്രദക്ഷിണ ഗീതം ആലപിച്ച് നിർത്തുകയാണ്. തുടർന്ന് നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ് നമ്മൾ മഹേശ്വരാനിൻ സുദിനം കാണാൻ എന്നൊരു ഗാനം ആലപിക്കുന്നുണ്ട്. ആ ഗീതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ട്രഡീഷണലായിട്ട് പ്രധാനമായിട്ട് നമുക്കറിയാം യേശുദാസ് സാറ് ഈ ഗീതം ആലപിച്ച് പണ്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ ഇപ്പോഴും അത് നന്നായിട്ട് കിടക്കുന്നുണ്ട്. മഹേശ്വരാനിൻ സുദിനം കാണാം സി മേജർ സ്കെയിലിൽ തന്നെ ആണ് പാടാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായ ഗീതമാണ്. എങ്കിലും തുടങ്ങിത്തരാം നിങ്ങൾക്ക്. ബാക്കി ഗീതം നിങ്ങളുടെ യൂട്യൂബിൽ ഈ വീഡിയോയുടെ താഴെ ലിങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒറിജിനൽ സോങ്ങിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്. അത് കേട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. മഹേശ്വര നിൻ സുദിനം കാണാൻ കഴിഞ്ഞ കണ്ണിനു സൗഭാഗ്യം, മനോജ്ഞമാം നിൻ ഗീതികൾ പാടാൻ കഴിഞ്ഞ നാവിനു സൗഭാഗ്യം. മഹേശ്വര നിൻ സുദിനം കാണാൻ കഴിഞ്ഞ കണ്ണിനു സൗഭാഗ്യം. ഈ ഗീതം ലിങ്കിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലിങ്ക് ഒറിജിനൽ സോങ്ങിൻ്റെ ലിങ്ക് എടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ഓശാന ഞായറിൻ്റെ കർമ്മങ്ങളെല്ലാം ഏകദേശം തീർന്നിരിക്കുന്നു. നമുക്ക് ഗീത കർമ്മക്രമത്തിൽ നമുക്ക് അമ്പര മനോരഥം അങ്ങനെ നിരവധിയായ ഗീതങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ സാധാരണ അപ്രോപ്രിയ പാടുമ്പോൾ നമ്മുടെ വിശുദ്ധ കുർബാനയിലെ ഗീതങ്ങൾ ആലപിക്കുമ്പോൾ നമ്മൾ പാടുന്നതാണ്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ഗായക സംഘത്തെ നന്നായി പഠിപ്പിച്ച് പാടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പെസഹാവ്യാഴത്തിൻ്റെ ഗീതങ്ങളാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ കർമ്മക്രമങ്ങൾ നമ്മുടെ പുസ്തകമെടുത്ത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും പ്രാരംഭ ഗീതം നമുക്ക് ജീവൻ പകരും നാഥാനി എന്ന് തുടങ്ങുന്ന ഒരു ഗീതമുണ്ട്. നമുക്ക് ഏത് ട്യൂണി വേണേ അത് തൂയയുടെ വൃത്തത്തിലാണ്, തൂയ ട്യൂണിൻ്റെ വൃത്തത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതാണ്. നമുക്ക് ചങ്ങനാശ്ശേരി ട്യൂണിൻ്റെ കർത്താവേ മമ്മ രാജാവേ എന്ന ഗീതത്തിൻ്റെ ട്യൂണിലോ തൂയെ തന്നെയോ നമുക്ക് അതിനെ എടുക്കാവുന്നതാണ്. അത് നന്നായിട്ട് പാടാൻ ശ്രദ്ധിക്കുക. തുടർന്ന് നമ്മൾ വിശുദ്ധ കുർബാന തുടങ്ങുന്നു. വിശുദ്ധ കുർബാന നമ്മൾ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ സങ്കീർത്തനമൊക്കെ ചൊല്ലി അന്നേ ദിവസം നമുക്ക് സ്ലീവാചുംബനം നടത്താനുള്ള അത് നിങ്ങൾക്കറിയാവുന്നതാണ്. നാഥനിൽ നിന്നും നമ്മുടെ ആ പാട്ട് അതിൻ്റെ പ്രസാവ്യാഴത്തിൻ്റെ കർമ്മത്തിലുള്ള പാട്ട് അതേ ട്യൂണിൽ പാടി പഠിക്കുക. അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് റംസയുടെ ക്രമങ്ങളുണ്ട്. ആ പാട്ടുകളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കാരണം പുലരി പ്രഭയിൽ കർത്താവ് എന്നുള്ള ട്യൂണിൽ ഉണ്ട്. അതുകൂടാതെ നമുക്ക് പരിചിതമായ ഒന്നായ ഉച്ചസ്വരത്തിൽ എന്ന തൂയ ട്യൂണിലുള്ള ഗീതങ്ങളുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് പാടാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ കാലികഴുകനിലെ ഗീതമാണ് നമ്മൾ തുടർന്ന് പാടുന്നത്. അത് പുലരിപ്രഭയിൽ എന്ന ഈണം നമ്മൾ സപ്ര പ്രാർത്ഥനയിൽ ചെല്ലുന്ന ഗീതമാണ്. ആ ഗീതത്തിൻ്റെ ട്യൂണിലാണ് അത് തുടങ്ങുന്നത്. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ജി മേജർ സ്കെയിലിലോ അല്ലെങ്കിൽ എഫ് മേജർ സ്കെയിലിലോ ആണെങ്കിൽ കുഴപ്പമില്ല.
അപ്പോൾ അതിന് റിതം ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ ടെമ്പോയൊക്കെ ഏകദേശം ഒരു 75-80 ആ റേഞ്ചിൽ ടെമ്പോയും 4/4 റിതത്തിലിടാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് അതൊന്ന് പാടാം. ജനങ്ങളെ വന്ന് ശ്രവിക്കുവിൻ, മാനവ പാപം നീക്കിയിടാൻ മർത്യനു രക്ഷകനിഞ്ഞരുളാൻ ബലിയായി തിരുമേ നൽകിയൊരാ മിശിഹാനാഥനെ വാഴ്ത്തിയിടാം. ശിഷ്യഗണത്തിൻ പാദങ്ങൾ കഴുകി നാഥൻ വിനയമുടെ സേവന മാതൃക നൽകിയൊരാ നാഥനെ വാഴ്ത്തി നമിച്ചിടാ. താലത്തിൽ വെള്ളമെടുത്തു എന്ന ഗീതമാണ് നമ്മൾ തുടർന്ന് കാണാനായിട്ട് പോകുന്നത്. താലത്തിൽ വെള്ളമെടുത്തു എന്ന ഗീതം നമുക്കറിയാം, നമ്മുടെ ദേവാലയങ്ങളിൽ പ്രസവ വ്യാഴാഴ്ച ഏറ്റവും കൂടുതൽ ആലപിക്കപ്പെടുന്ന ഗീതമാണ്. അപ്പോൾ അതിന് നമുക്ക് ട്രഡീഷണലായിട്ട് രണ്ട് ട്യൂണുകളുണ്ട്. താലത്തിൽ വെള്ളമെടുത്തു എന്ന ഗീതത്തിന് ചങ്ങനാശ്ശേരിയിൽ ആദ്യകാലങ്ങളിലുണ്ടായിരുന്നൊരു ട്യൂണുണ്ട്. ആ ട്യൂണുകൾ ഇപ്പോൾ നമ്മുടെ ഞങ്ങളത് ഓൾറെഡി നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആ രണ്ട് ട്യൂണുകൾ ഇട്ടിട്ടുണ്ട്. ഏറ്റവും ഫമിലിയർ ആയിട്ടുള്ള ട്യൂണ് നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി അത് നിങ്ങൾ പള്ളിയിൽ പാടാൻ ശ്രദ്ധിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പള്ളികളിലൊക്കെ നമ്മൾ കേട്ട് പരിചയപ്പെട്ടൊക്കെയാണ് ചിലപ്പോൾ പാട്ടുകൾ പാടുന്നത്. അങ്ങനെ ചെയ്യാതെ നമ്മൾ ആ ഒറിജിനലായിട്ടുള്ളത് എന്താണെന്നൊന്ന് മനസ്സിലാക്കി പാടുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഈ പാട്ട് ഇപ്പോൾ ഇവിടെ പാടുന്നില്ല. ആ പാട്ട് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് കേട്ട് പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പെസഹ വ്യാഴാഴ്ച നമുക്ക് മറ്റ് ഗീതങ്ങളില്ല. മറ്റ് ഗീതങ്ങളെല്ലാം നമുക്ക് പരിചയമുള്ളതാണ്. നമുക്ക് ഈ പുസ്തകത്തിലെല്ലാം തന്നെ നമുക്ക് പരിചയമുള്ള ഗീതങ്ങളാണ്. പെസഹ വ്യാഴാഴ്ചയുടെ കർമ്മങ്ങൾ ഏകദേശം അവസാനിച്ചിരിക്കുന്നു. നമ്മളിനി ദുഃഖവെള്ളിയാഴ്ചയുടെ കർമ്മങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. വൈകുന്നേരം സായാഹ്ന പ്രാർത്ഥനയോടുകൂടി റംശയോടുകൂടിയാണ് നമ്മൾ ദുഃഖവെള്ളിയാഴ്ചയുടെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. ആ ദുഃഖവെള്ളിയാഴ്ച തുടങ്ങുമ്പോൾ, ആ നമ്മുടെ കർമ്മങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു പാട്ട്, അത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്ന ഗീതമാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഗാനമാണ്. നമ്മളെല്ലാവരും വർഷങ്ങളോളം വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഗീതമാണ്. അത് കീബോർഡിസ്റ്റുകൾക്ക് വേണ്ടി ഒന്ന് പറയുകയാണ്, അത് ഈ മൈനർ സ്കെയിൽ റൂട്ടിൽ പാടുക. അത് പാടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അതിന് റിതം യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് അൺപ്ലഗ്ഡ് ആയിട്ട് നമ്മൾ കോഡ്സൊക്കെ പിടിച്ച് നല്ല മനോഹരമായിട്ട് നല്ല ശ്രുതിശുദ്ധമായിട്ട് അത് പാടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ദൈവജനത്തിന് വലിയ ഭക്തിയിലേക്ക് നയിക്കാൻ സാധിക്കുന്ന ഒരു ഗീതമാണ്. ശ്രദ്ധിച്ച് കേൾക്കാം. കഴിയുമെങ്കിലി പാനപാത്രമിൻ പ്രിയദാതാ മാറ്റിത്തരണമേ. താണു ദൈവത്തിൻ സൂനുഭൂമിയിൽ വീണു താതനോടർത്ഥിച്ചു. കഴിയുമെങ്കിലി പാനപാത്രമിൻ പ്രിയദാതാ മാറ്റിത്തരണമേ. താണു ദൈവത്തിൻ സൂനുഭൂമിയിൽ വീണു താതനോടത്തിച്ചു. മർത്യപാപങ്ങൾ വന്നുയർന്നോരു മാമല തീർത്തു നിൽക്കവേ. മർത്യപാപങ്ങൾ വന്നുയർന്നോരു മാമല തീർത്തു നിൽക്കവേ. ഭീതിയാൽ മൃദുമേനിയാകവേ രക്തധാരയിൽ ആഴ്ന്നുപോ. കഴിയുമെങ്കിലി പാനപാത്രമിൻ പ്രിയദാതാ മാറ്റിത്തരണമേ. താണു ദൈവത്തിൻ സൂനുഭൂമിയിൽ വീണു താതനോടർത്ഥിച്ചു. തുടർന്ന് നമ്മൾ അത്യുന്നതമാവുന്ന ഗീതം ആലപിച്ച് സ്വർഗസ്നാഥ പാടി. നമ്മൾ മർമീസ നമുക്ക് അന്നേ ദിവസം സങ്കീർത്തനങ്ങൾ കൂടുതലുണ്ട്. നമ്മുടെ ലിറ്റർജിക്കൽ ചാൻറ്റിൻ്റെ ഈണത്തിൽ പാടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം നമ്മൾ ട്യൂണിൽ നമ്മൾ പാടുമ്പോൾ കുറച്ചുകൂടെ ഭക്തിപൂർവ്വം നമുക്കത് ചെയ്യാനായിട്ട് കഴിയും. അതിനുശേഷം നമുക്ക് ഈ റംശയുടെ ഗീതങ്ങളെല്ലാം ഉണ്ട്. ആ ട്യൂണുകളെല്ലാം നിങ്ങൾക്കറിയാമെന്ന് ഈ സമയം വിചാരിക്കുകയാണ്. തുടർന്ന് നമ്മൾ
ദുഃഖവെള്ളിയുടെ മറ്റ് കർമ്മങ്ങളിലേക്ക് പോകുമ്പോൾ ലേഖന വായനയ്ക്ക് ശേഷം നമുക്ക് സ്വന്തം ജനങ്ങൾക്ക് ജീവനേകാൻ എന്നൊരു ഗാനമുണ്ട്. ആ ഗീതം നമ്മൾ ആലപിക്കുന്നത് സി മേജർ സ്കെയിലിൽ തന്നെയാണ്. അത് നമ്മൾ ആ ദിവസം നമ്മൾ റിഥം യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സ്വന്തം ജനങ്ങൾക്ക് ജീവനേകാൻ. അത് 3/4 ഗീതമാണ്. അത് നമുക്കിങ്ങനെ കോഡ്സൊക്കെ പിടിച്ച് മനോഹരമായിട്ട് പാടാൻ കഴിഞ്ഞാൽ നന്നായിരിക്കും. നമുക്ക് ആ ഗീതം ഒന്ന് കേൾക്കാം. സ്വന്തം ജനങ്ങൾക്കു ജീവനേകാൻ സർവേശനന്ദനൻ പൂവിൽ വന്നു. സ്വന്തം ജനങ്ങൾക്കു ജീവനേകാൻ സർവേശനന്ദനൻ പൂവിൽ വന്നു. കുരിശാണനാഥന തീർത്തു ലോകം, വ്യഥയാണനാഥന് ചേർത്തു ലോകം, വ്യഥയാണനാഥനിൽ ചേർത്തു ലോകം. ഇരുളിൽ പ്രകാശം തെളിച്ചു കാട്ടാൻ പരമപ്രകാശം കനിഞ്ഞിറങ്ങി. കുരിശാണനാഥന തീർത്തു ലോകം, വ്യഥയാണനാഥനിൽ ചേർത്തു ലോകം, വ്യഥയാണനാഥനിൽ ചേർത്തു ലോകം. നമ്മൾ ആ ഗീതം ആലപിച്ചു കഴിഞ്ഞ് നമ്മൾ തുടർന്ന് പീഠാനുഭവ വള്ളിയിലെ പ്രധാന ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അതിനുശേഷം നമുക്കറിയാം, നമ്മൾ പീഠാനുഭവ വള്ളിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പ്രദക്ഷിണം. നമുക്ക് നഗരികാണിക്കലുണ്ട്. ആ പ്രദക്ഷിണ സമയത്ത് നമ്മൾ ആലപിക്കേണ്ട ഒരു ഗീതം നമ്മൾ ഈ പുസ്തകത്തിലാണെങ്കിൽ 127-ാമത്തെ പേജിൽ വിടവാങ്ങുന്നതിനെന്ന ട്യൂണിൽ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഗീതമുണ്ട്. ആ ഗീതം നമ്മളൊന്ന് കേട്ടിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് അറിയാവുന്ന ഒരു നമ്മൾ സാധാരണ ബദ്ധ സംസ്കാര ശുശ്രൂഷകളിൽ പാടാറുള്ള ട്യൂണാണ്. നമുക്ക് നല്ല പരിചയമുള്ള ട്യൂണാണ്. ഒത്തിരി ദൈവീകതയും എന്നാൽ അതിലുപരി ആ ഈശോയുടെ പീഡാസഹനത്തെ കൂടുതൽ ധ്യാനിക്കാനും പറ്റുന്ന ആ ഒരു ഗീതമാണ്. നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഈ ഗീതത്തിനുണ്ട്. ഈ ഗീതത്തിന് പകരം പാടാനായിട്ടുള്ള ഒരു ഗീതം കൂടിയുണ്ട്, ഞാനൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലു. നമ്മുടെ പള്ളികളിൽ ആ ഗീതവും ആലപിക്കപ്പെടുന്നുണ്ട്. ഞാനൻ പിതാവിൻ്റെ പക്കൽ എന്ന ഗീതം നമ്മൾ പല പള്ളികളിലും പല രീതിയിൽ പാടുന്നവരുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഈ ലിങ്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ ബേബി ജോൺ ഭാഗവതർ സംഗീത സംവിധാനം നിർവഹിച്ച ഈ ഒരു പ്രത്യേക ഗീതം നിങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങളൊന്ന് കേട്ട് നോക്കുന്നത് നല്ലതാണ്. ഒപ്പം ഈ ഗീതം ആലപിക്കണമെന്ന് നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു ഗീതമാണ് ഈ ഈശോനാഥൻ ഗാഗുൽത്തായിൽ. നമുക്കൊന്ന് കേട്ട് നോക്കാം. ഈശോനാഥൻ ഗാഗുൽത്തായിൽ കുരിശുമരത്തിൽ മൃത്യുവരിച്ചു, സൃഷ്ടികളഖിലം ശോകമിയെന്നു, ഭൂതലമഖിലം ഞെട്ടിവിറച്ചു. മാനവഗണവും മാനവകുലവും ദുഃഖിതരായി വേദന പൂണ്ടു, മാമലനിരകൾ വിറകൊള്ളുകയായി, പാറകൾ പൊട്ടി പിളരുകയായി. ഈ ഗീതത്തിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഈ ഗീതം നമുക്ക് ഏകദേശം ഒരു കുറേ നേരം ആ പ്രദക്ഷിണ ഈ സമയത്ത് പാടാനായിട്ട് ഒരുപാട് സ്റ്റാൻസാസ് നൽകി. ഏകദേശം 2-3 പേജുകളോളം ഈ ഗീതത്തിൻ്റെ വരികളുണ്ട്. ആ ഗീതം ആലപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടെ ഞാൻ പിതാവിൻ്റെ പക്കൽ എന്ന ഗീതം ആലപിക്കുന്നതിനും കുഴപ്പമില്ല. ആ ഗീതവും നിങ്ങൾക്ക് ആലപിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ നമ്മൾ അവസാനം നമ്മുടെ ശ്രീവ വണക്ക് സമയത്ത് വണക്ക് സമയത്തുണ്ട്. അതുകൂടാതെ ഈശോയുടെ രൂപം ചുംബിക്കുന്ന സമയത്ത് ഗാഗുൽത്ത മലയിൽ നിന്നും എന്ന ഒരു ഗീതം നമ്മൾ കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ കേട്ട് നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ഒരു ഗീതമാണ്. അതിൻ്റെ ഒറിജിനൽ ലിങ്കും
നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതും കേട്ട് ആ ഗീതങ്ങൾ ആലപിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വലിയ ശനിയാഴ്ചത്തെ കർമ്മങ്ങൾ പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. വലിയ ശനിയാഴ്ച നമ്മൾ കുർബാന സാധാരണ പോലെ ആരംഭിക്കുന്നു. ആ കുർബാനയുടെ ഇടയിലുള്ള ഗീതങ്ങളെല്ലാം തന്നെ നമുക്ക് പരിചയമുണ്ട്. നമ്മൾ സാധാരണ ആലപിക്കുന്ന ട്യൂണാണ്, ഹല്ലേലൂയ പാടിയിടുന്നതിനുന്ന ട്യൂണൊക്കെ എല്ലാവർക്കും അറിയാതാണ്. നമ്മൾ തൂയയാണ് മിക്കപ്പോഴും ആ ഗീതങ്ങൾക്കെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അന്നേ ദിവസം നമ്മൾ റംശയിൽ പാടുന്ന ഊനീസ ദുഗ്ധം എന്ന ഗീതം, ഉന്നത വാനിടമേ എന്നുള്ള ട്യൂൺ, അതൊന്ന് പരിചയപ്പെടുത്തിയാണ്. നമ്മുടെ പള്ളികളിൽ പലർക്കും വലിയ പരിചയമില്ലാത്ത ഒരു ട്യൂണാണ്, അതൊന്ന് കേൾക്കുക. പാടി വണങ്ങുന്നു സദതം സകലേശ, മൂകത വിട്ടെന്നും കാത്തു നയിക്കണമേ. അവഹേളിക്കുകയാ എന്ന നിരന്തരമാ, ദുഷ്ടജനാവലിയും വഞ്ചക സഞ്ജയവും. നമ്മളിപ്പോൾ ആലപിച്ച ഈ ഗീതം, ഉന്നത വാനിടമേ എന്നുള്ള ട്യൂണിനുള്ള ആ ഗീതം, നമ്മൾ ജി മേജർ സ്കെയിലിൽ നമ്മൾ പ്ലേ ചെയ്യുന്നതാണ് നല്ലത്. അൺപ്ലഗ്ഡ് ആയിട്ട് തന്നെ പ്ലേ ചെയ്യുക. നമ്മൾ ഋതു വിട്ട് ചിലപ്പോൾ ആലപിച്ചാൽ ഒരു പക്ഷേ നമുക്ക് കൃത്യമായിട്ട് ആ റിതം കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ അൺപ്ലഗ്ഡ് ആയിട്ട് തന്നെ പിയാനോയോ അങ്ങനെയുള്ള എന്തെങ്കിലും നല്ല വോയിസ് ഇട്ട് നമ്മൾ നന്നായിട്ട് കോഡ്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കീബോർഡിസ്റ്റുകൾക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ പിന്നീട് മുന്നോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കാഹളനാദം കേൾക്കുമ്പോൾ എന്ന ഈണത്തിലൊരു പാട്ട് കാണുന്നുണ്ട്. ഊനീസ ദുവാസർ റംശയുടെ ക്രമത്തിലുള്ളതാണ്. അതിൻ്റെ ട്യൂൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദൈവമേ എനിക്ക് നീതി നടത്തിത്തരണമേ, രക്ഷിക്കണമേ സകലേശ, ദുഷ്ടരിൽ നിന്നു നിരന്തരം നീ ചോദിക്കണമെനിക്കായി നീ അവനുടെ ശാന്തി സമാധാനം. അങ്ങനെ നമ്മൾ ആ പിന്നീടുള്ള സ്റ്റാൻസുകളെല്ലാം ആലപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ വലിയ ശനിയാഴ്ച നമുക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കർമ്മമുണ്ട്. നമുക്കറിയാം അന്നേ ദിവസം നമ്മൾ മാമോദീസ നവീകരണം നമ്മൾ നടത്തുന്ന ദിവസമാണ്. നമുക്ക് പ്രത്യേകം വെള്ളം വെഞ്ചരിക്കുന്ന ദിവസമാണ്. പുത്തൻ തീ, അങ്ങനെ നമ്മൾ നിരവധിയായ കർമ്മങ്ങൾ ആ ദിവസം ചെയ്യുന്നതാണ്. നമ്മുടെ പ്രതിജ്ഞകളൊക്കെ നമ്മൾ എടുക്കുന്ന ദിവസമാണ്. മാമോദീസായി നമ്മളെടുത്ത പ്രതിജ്ഞകളെല്ലാം ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അന്നേ ദിവസം നമ്മൾ അവിടെ കാണുന്ന ചില പാട്ടുകളുണ്ട്, സർവോന്നതനാം കർത്താവേ, അതൊക്കെ തൂയയുടെ ട്യൂണിൽ നമുക്ക് ആലപിക്കാവുന്നതാണ്. പിന്നീട് വരുന്ന ഗാനങ്ങളൊക്കെ ഹല്ലേലൂയ പാടിടുന്നേ എന്ന ഇത് വിശ്വവെളിച്ചം ഞാനും നിരുളിയ എന്ന ഈ മൈനർ സ്കെയിലിൽ നമുക്കത് ഒന്ന് പാടി നോക്കാം. വിശ്വവെളിച്ചം ഞാനെന്നരുളിയ മിശിഹാനാഥനെ വാഴ്ത്തിപ്പാടാം, അങ്ങിൽ നിന്നു കൊളുത്താം ഞങ്ങൾ ജീവിതനാളം ദീപ്തി പരത്താൻ. ഈ പാട്ടിന് പകരമായിട്ട് നമുക്ക് ഒരു പാട്ടുണ്ട്, നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ മിക്കപ്പോഴും ആലപിക്കപ്പെടുന്നുണ്ട്. ദീപമേ സ്വർലോക ദീപമേ എന്നുള്ള ഒരു ഗീതം ആലപിക്കപ്പെടുന്നുണ്ട്. ആ ഗീതം നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കേട്ട് പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അന്നേ ദിവസം നമുക്ക് വേറെ പാട്ടുകളൊന്നുമില്ല. വലിയ ശനിയാഴ്ച നമ്മൾ സാധാരണ പ്രോപ്രിയായൊക്കെ പാടാറുള്ളതുപോലെ തന്നെ ദിവ്യരഹസ്യ ഗീതമൊക്കെ ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ പാടുക. അങ്ങനെ ആ ദിവസത്തെ കർമ്മങ്ങൾ അവസാനിക്കുന്നു. ദുഃഖ ശനിയാഴ്ച നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ദീപമേ സ്വർലോക ദീപം എന്നുള്ള ഗീതമാണ്. നമ്മുടെ പള്ളികളിലെല്ലാം തന്നെ അത് മിക്ക പള്ളികളിലും കേട്ടിരിക്കുന്നിടത്തോളം ഒത്തിരി പേരത് തെറ്റിച്ചാണ് പാടുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾ നൽകിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇത്തവണ ഗായക സംഘത്തെ പരിശീലിപ്പിക്കാൻ ഇടവകയിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഉയർപ്പ് ഞായറാഴ്ചത്തെ കർമ്മങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഉയർപ്പ് ഞായറാഴ്ച നമുക്കേറെ സന്തോഷമുള്ള ദിവസമാണ്. അന്നേ ദിവസം നമ്മൾ ആഘോഷമായിട്ട് കുർബാന അർപ്പിക്കുകയാണ്. എല്ലാ ഗീതങ്ങളും ആലപിച്ച് നമ്മൾ അർപ്പിക്കുകയാണ്. കുർബാന നമ്മൾ സാധാരണ പോലെ തുടങ്ങുന്നു. അതിനുശേഷം നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പുസ്തകത്തിൽ തന്നെ, നമ്മുടെ കർമ്മക്രമങ്ങളുടെ പുസ്തകത്തിൽ തന്നെ മുന്നോട്ട് വരുമ്പോൾ മർമീസ സങ്കീർത്തനമാല കാണുന്നുണ്ട്. നമുക്ക് കർത്താവേ മമ രാജാവേ എന്ന ആ ഈണത്തിൽ, ആ ഗാനത്തിൻ്റെ ഈണത്തിൽ തന്നെ നമുക്കത് ആലപിക്കാവുന്നതാണ്. നമുക്ക് ശ്രീവാ ചുംബനം ഉണ്ടെന്ന് അതേ ദിവസം നാഥനിൽ നിന്നും നമ്മുടെ ഹൃദയം എന്ന ഗീതത്തിൻ്റെ ട്യൂണിൽ ആലപിക്കാൻ പ്രത്യേക ഗീതം നമുക്ക് പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. നമ്മളിനി ആലപിക്കാൻ പോകുന്ന ഗീതം ഉയർപ്പിൻ്റെ ഗീതമാണ്, ഉന്നത വാനിടമേ എന്ന് നമ്മൾ അത് തുടങ്ങുന്നു. നമുക്ക് പരിചിതമായ ട്യൂണാണെങ്കിലും നമുക്ക് പലപ്പോഴും തെറ്റുപറ്റാറുണ്ട്. അപ്പോൾ ആ തെറ്റുപറ്റുന്നതുകൊണ്ട് തന്നെ നമ്മളിത് ശ്രദ്ധിച്ച് അത് അൺപ്ലഗ്ഡ് ആയിട്ട് തന്നെ ജി മേജർ സ്കെയിലിൽ പാടാനായിട്ട് ശ്രദ്ധിക്കാം. നിനക്ക് ഞാൻ സമാധാനം ആശംസിക്കും ദൈവത്തിൻ ജനമേ,
ശാന്തിയിൽ മുങ്ങിടുവിൻ. ഉത്ഥിതനായല്ലോ മിശിഹാശാന്തിയുമായി. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. നിത്യവെളിച്ചമിതാ പാരിലുദിച്ചല്ലോ ദൈവത്തിൻ തനയൻ സത്യവെളിച്ചം താൻ. തുടർന്ന് നമുക്ക് ഈ ഗീതം ഇങ്ങനെ കൃത്യമായിട്ട് ആലപിക്കാമെന്നാണ്. ഏകദേശം കുറച്ചുകൂടെ സ്റ്റാൻസുകളുണ്ട്, അത് കൃത്യമായിട്ട് ആലപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉയർപ്പ് തിരുനാളിൽ നമ്മൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഉത്ഥാന അറിയിപ്പ്. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അവിടെ വ്യാഖ്യാന ഗീതങ്ങൾ കാണാം. അതെല്ലാം നമുക്കറിയാവുന്ന ട്യൂണുകൾ തന്നെയാണ്. ഹല്ലേലൂയ പാടിയിടുന്നതിനുണ്ട്, അതുകൂടാതെ എഴുതി നരകുല രക്ഷകനാം, എഴുതി നരകുല രക്ഷകനാം. എന്നൊക്കെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് തരികയാണ്. ഭൂമി വിറകൊള്ളുകയും ഇളകുകയും ചെയ്തു, മിശിഹാനാഥൻ കുരിശിന്മേൽ മരണം പുൽകും നിമിഷത്തിൽ, സൃഷ്ടികളെല്ലാം വിറപൂണ്ടു, വാനിൽ സൂര്യനിരുണ്ടല്ലോ, ദീപം മങ്ങിയണഞ്ഞല്ലോ, ദേവാലയ വിരി കീറുകയിൽ, ദുഃഖം കരിനിഴൽ വീഴ്ത്തുകയായി, പടയാളികളുടെ ധാർഢ്യത്താൽ ഭൂമി വിറച്ചു കർത്താവേ, മരണമടഞ്ഞൊരു ജനമപ്പോൾ ഉത്ഥിതരായി സ്തുതി പാടി. ഈ ട്യൂൺ അറിയാവുന്നതാണ്. ഈ ട്യൂണ് കൃത്യമായിട്ട് ആലപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തുടങ്ങുന്നതും ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് നോക്കണേ. നമുക്ക് തുടർന്ന് വേണ്ടത് സുവിശേഷ വായനയ്ക്ക് ശേഷം നമ്മൾ ഉത്ഥാന അറിയിപ്പ്. ഉത്ഥാന അറിയിപ്പ് പല പള്ളികളിലും ചിലപ്പോഴൊക്കെ ആണെങ്കിലും അത് നന്നായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ അതിൻ്റെ കൃത്യമായിട്ടുള്ള പിച്ചിങ് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ഒന്ന് അവതരിപ്പിക്കുകയാണ്. നമ്മൾ സി മേജറിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമത്തെ നമ്മൾ മൂന്ന് തവണ ചെല്ലുന്നുണ്ടല്ലോ. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. ആദ്യം നമ്മൾ സി മേജർ സ്കെയിലിൽ ചെയ്യുക, രണ്ടാമത് ഡി മേജർ സ്കെയിലിൽ ചെയ്യുക, മൂന്നാമത് ജി മേജർ സ്കെയിലിൽ ചെയ്യുക. ജി മേജർ സ്കെയിലിൽ നമ്മൾ ഇൻഡോണേഷൻ കഴിയുമ്പോഴത്തേക്കും ഹല്ലേലൂയ 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 എന്നത് നമ്മൾ സുറിയാനി ട്യൂണിൽ പാടുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്നത് ചെയ്ത് കാണിക്കും. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇങ്ങനെ നമുക്കിത് ആലപിക്കാവുന്നതാണ്. വളരെ മനോഹരമായിട്ട് നമുക്ക് ഉയർപ്പിൻ്റെ ആ അറിയിപ്പ് നടത്താനായിട്ട് കഴിയട്ടെ. ഇത്തവണ എല്ലാവരും ഇത് നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സി മേജർ ഡി മേജർ ജി മേജർ ഈ സ്കെയിലിൽ കീബോർഡിസ്റ്റുകൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഉത്ഥാന അറിയിപ്പിന് ശേഷം നമ്മൾ ഒരു ഗാനം നമ്മൾ കാണുന്നുണ്ട്, ഉയർത്തെഴുന്നേറ്റു നാഥൻ ഉയർത്തെഴുന്നേറ്റു. നമുക്ക് ഒത്തിരി കൺഫ്യൂഷനുള്ള ഒരു പാട്ടാണ്, പല പള്ളികളിലും ഇപ്പോഴും കൺഫ്യൂഷനുണ്ട്. എങ്കിലും ഞാൻ പറയുന്ന ഈ ട്യൂണ് നമ്മൾ ട്രഡീഷണലായിട്ട് കേട്ടുവരുന്ന ഒരു ട്യൂണാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ട്യൂൺ അറിയാമായിരിക്കും. എങ്കിലും ഈ ട്യൂൺ നിങ്ങൾക്കൊന്ന് അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് പല പള്ളികളിലും അറിയില്ലെന്നറിയാം, അതുകൊണ്ട് തന്നെ ഈ ട്യൂണ് പഠിച്ച് പാടിയാൽ നന്നായിരിക്കും. ഞാൻ ഈ ട്യൂണൊന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് അവതരിപ്പിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റു നാഥൻ ഉയർത്തെഴുന്നേറ്റു, വിജയലാളിതനായി നാഥൻ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റു നാഥൻ ഉയർത്തെഴുന്നേറ്റു, വിജയലാളിതനായി നാഥൻ ഉയർത്തെഴുന്നേറ്റു. കുരിശിലേറിയവൻ മൃതനായി കബറടങ്ങിയവൻ, കതിരിനുടയവനായി വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റു നാഥൻ ഉയർത്തെഴുന്നേറ്റു,
വിജയലാളിതനായി നാഥൻ ഉയർത്തെഴുന്നേറ്റു. സിമ്പിളായിട്ടുള്ള ട്യൂണാണ്, നിങ്ങൾക്ക് ആലപിക്കാവുന്നതാണ്. തുടർന്ന് നമ്മൾ ദൈവവചന പ്രഘോഷണം നമ്മൾ പള്ളിയിൽ നടത്തി, അതിനുശേഷം പ്രദക്ഷിണമാണ് നമ്മൾ ഉയർപ്പ് രൂപം വഹിച്ചുകൊണ്ട് നമ്മൾ രൂപം വഹിച്ചുകൊണ്ട് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം നടത്തുമ്പോൾ നമുക്ക് മിശിഹാനാഥ നിൻ വദനം ഞങ്ങളിൽ നിന്ന് തിരിക്കരുതെന്നൊരു ഗീതമുണ്ട്. അത് നമുക്ക് തുയേ വൃത്തത്തിലുള്ളതാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ കർത്താവ് രാജാവേടെ ചങ്ങനാശ്ശേരി ട്യൂണിലോ ഇഷ്ടമുള്ള ട്യൂണിൽ നിങ്ങൾക്കത് പാടാവുന്നതാണ്. ഏറ്റവും ഭംഗിയായിട്ടത് ആലപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തുടർന്ന് സമാധാന ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു തെശ്ബോകത്ത സ്തുതിഗീതം പാടുന്നുണ്ട്. എവിടെ ഒളിക്കും കർത്താവേ നിൻ സന്നിധി വിട്ടെന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗീതമാണ്. ആ ഗീതത്തിൻ്റെ ഈണത്തിൽ നിങ്ങൾക്കത് കേൾക്കണമെങ്കിൽ ഒന്ന് നമുക്ക് ചെയ്യാം. ഈ മൈനർ സ്കെയിലിൽ ഒന്ന് നോക്കാം. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് അവന് സ്തുതി മുഴങ്ങട്ടെ. പാതാളത്തിലിറങ്ങിയ നാഥ മർത്യരെ വിണ്ണിലുയർത്തിടുവാനായി ഉത്ഥാനത്താൽ നൂതനമാക്കി ഭൂതലമെല്ലാം വാഗ്ദാനത്താൽ സ്തുതി പാടുന്നു സൃഷ്ടികളെല്ലാം നിന്റെ ഉയിർപ്പിൽ സ്നേഹമഹേശ. തുടർന്നുള്ള ആ ഗീതം നന്നായിട്ട് ആലപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ വീഡിയോയിലൂടെ ഹോളി വീക്കിൻ്റെ വിശുദ്ധ വാരത്തിൻ്റെ ഗീതങ്ങൾ പരിചയപ്പെടുകയായിരുന്നു. നമുക്ക് വർഷത്തിലൊരിക്കൽ മാത്രം, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു വർഷത്തിലൊരിക്കൽ മാത്രം നമ്മൾ പാടുന്ന ഗീതങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പള്ളികളിൽ പലർക്കും ഇതറിയില്ല, കൊയറിന് ബുദ്ധിമുട്ട് വരുന്നു. അതുകൊണ്ടാണ് ഇപ്രകാരം ഒരു വീഡിയോ ലിറ്റർജിക്കൽ മ്യൂസിക്കിൻ്റെ നേതൃത്വത്തിൽ, മാക് ടി വിയുടെ നേതൃത്വത്തിൽ ചെയ്യാനിട വന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുകയും പ്രത്യേകിച്ച് ഈ പാട്ടുകളുടെ എല്ലാം തന്നെ ലിങ്കുകൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. ആ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ആ പാട്ടുകൾ കേട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് പ്രധാനമായിട്ടൊരു പ്രശ്നമുള്ളത്, നമ്മുടെ പള്ളികളിലെല്ലാം നമ്മൾ പാട്ടുകൾ പാടിക്കേട്ട് അങ്ങ് പാടുകയാണ്. അതിൻ്റെ ഒറിജിനൽ എന്താണെന്നോ അല്ലെങ്കിൽ അത് ആ സംഗീത സംവിധാനം എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നോ ഒന്നും ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മളെ ഒറിജിനൽ കാര്യങ്ങൾ കേട്ട് ആ പാട്ടുകൾ പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ കേട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ, നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോയിലൂടെയൊക്കെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.